ഹെയർ ഹെയർ എലിക്സർ ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ സിൽക്സ് ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് ലോസ് ഒക്കെ ആണുങ്ങളുടെ ഹെയർ ഹെയർസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറൻ്റ് ആണ് സ്കാൽപ്പിലുള്ള ഫൈവ് ആൽഫർ ഇഡക്ടേഴ്സ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കൽസിനെ ചുരുക്കുന്നു അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത് നമസ്കാരം ഞാൻ ഷാജി പത്മനാഭൻ ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ജൂലൈ മുപ്പത് ചൊവ്വാഴ്ച കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്തെ ഏഴ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി വയനാട് കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശൂർ എറണാകുളം ഇടുക്കി ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അതത് ജില്ലകളിലെ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചത് കോഴിക്കോട് ജില്ലയിൽ കോളേജുകൾക്ക് അവധി ബാധകമല്ല ഇതുകൂടാതെ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി ഇരിട്ടി തളിപ്പറമ്പ് താലൂക്ക് പരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ് മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല വയനാട് മുണ്ടക്കൈ ചുരൽമലയിൽ ഉരുൾപൊട്ടൽ പുലർച്ചെ രണ്ടു മണിയോടെയായിരുന്നു ഉരുൾപൊട്ടിയത് പിന്നീട് നാല് പത്തോടെ വീണ്ടും ഉരുൾപൊട്ടിയതായാണ് റിപ്പോർട്ട് നിരവധി പേർ പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുന്നതായാണ് വിവരം പ്രദേശത്ത് കനത്ത മഴ തുടരുകയാണ് ചുരൽമലയിൽ നിന്ന് മുണ്ടക്കൈ ഭാഗത്തേക്കുള്ള റോഡ് ഒലിച്ചുപോയതായി സൂചന അഗ്നിരക്ഷാസേന എൻ ഡിആർഎഫ് അടക്കമുള്ളവർ സംഭവസ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട് റോഡിൽ മരവും മണ്ണും വന്നടിഞ്ഞതിനാൽ സംഭവസ്ഥലത്തേക്ക് എത്തിച്ചേരൽ ദുഷ്കരമെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു സംസ്ഥാനത്ത് അടുത്ത അഞ്ചു ദിവസം ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദപാപ്തി സജീവമായി സ്ഥിതി ചെയ്യുന്നുണ്ട് തെക്ക് കിഴക്കൻ മധ്യപ്രദേശിന് മുകളിൽ ചക്രവാത ചുഴിയും നിലനിൽക്കുന്നുണ്ട് കേരളത്തിൽ അടുത്ത അഞ്ചു ദിവസം വ്യാപകമായി ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വിവിധ തീരങ്ങളിൽ കടലാക്രമണം ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ അപകടമേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ കനത്ത മഴ തുടരുന്നു കോഴിക്കോട് ജില്ലയിൽ പുഴകളിൽ മലവെള്ളപ്പാച്ചിലുണ്ടായതിനെ തുടർന്ന് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി വയനാട്ടിലും കണ്ണൂരിലും മണ്ണിടിച്ചിലുണ്ടായി വയനാട്ടിൽ ഏഴ് കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി കുറ്റ്യാടി മരുതോങ്കരയിൽ ശക്തമായ കാറ്റിൽ വൈദ്യുതി ലൈനിൽ തെങ്ങ് തെങ്ങുവീണ് തീപിടിച്ചു റോഡിൽ വാഹനങ്ങൾ വാഹനങ്ങളില്ലാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി കെ പി സി സി ഭാരവാഹി യോഗത്തിലെ വാർത്താ ചോർന്ന സംഭവത്തിന് പിന്നിൽ ചില മാധ്യമ പ്രവർത്തകരും മാധ്യമ സ്ഥാപനങ്ങളുമാണെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഇവർ എ കെ ജി സെന്ററിൽ നിന്ന് എറിഞ്ഞുകൊടുക്കുന്ന വറ്റുകൾ കീശീലാക്കിയവരാണെന്നും പിണറായി വിജയന്റെ സ്വർണക്കടത്തിൽ വിഹിതം പറ്റിയവരാണെന്നും സുധാകരൻ കുറ്റപ്പെടുത്തി പാർട്ടി പ്രവർത്തകരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം ഇനി ഇവിടെ ചെലവാകില്ലെന്നും എനിക്കോ എന്നോടോ യാതൊരു തർക്കങ്ങളും പാർട്ടിയിലെ ഒരു നേതാവിനുമില്ലെന്നും എന്നാൽ സി പി എമ്മിനെ പോലെ വാർത്തയുടെ പേരിൽ ചാനൽ ബഹിഷ്കരിക്കാൻ കോൺഗ്രസ് ഇല്ലെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു അമീബിക് മസ്തിഷ്കജ്വരത്തിനുള്ള ജീവൻ രക്ഷാ മരുന്നായ മിൽറ്റി ഫോസിൻ ജർമ്മനിയിൽ നിന്ന് എത്തിച്ചു കേരളത്തിൽ അമീബിക് മസ്തിഷ്കജ്വരം ബാധിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്ന സാഹചര്യത്തിലാണ് മരുന്ന് എത്തിക്കാനുള്ള ശ്രമം തുടങ്ങിയത് ഒരു ബോക്സിന് മൂന്ന് ലക്ഷത്തി പത്തൊമ്പതിനായിരം രൂപയാണ് വില രോഗികളുടെ എണ്ണം കൂടി വരുന്ന സാഹചര്യത്തിൽ കൂടുതൽ മരുന്നുകൾ വരും ദിവസങ്ങളിൽ എത്തിക്കുന്നതിനുള്ള നടപടികളും ശക്തമാക്കി കോഴിക്കോട് ഒരു കുട്ടിക്ക് കൂടി അമീബിക് മസ്തിഷ്കജ്വരം കോഴിക്കോട് സ്വദേശിയായ നാല് വയസ്സുകാരന്റെ പരിശോധനാ ഫലമാണ് അമീപിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചുകൊണ്ട് പോണ്ടിച്ചേരി വൈറോളജി ലാബിൽ നിന്നും വന്നത് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള കുട്ടിയുടെ നില തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു നാലു ദിവസം മുമ്പ് തന്നെ കുട്ടിയെ മുറിയിലേക്ക് മാറ്റിയിരുന്നു പണ്ട് മുത്തശ്ശിയുടെ കല്യാണ കഥ കേട്ട മുതലേ ഉള്ള ആഗ്രഹാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തിറങ്ങണമെന്ന് ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും ിൽക്സ് മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന് ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി ജില്ലാ കളക്ടർമാരുടെ ഓൺലൈൻ യോഗത്തിലാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം വാർഡ് തലം മുതൽ ജില്ലാ ജില്ലാതലം വരെയുള്ള തദ്ദേശ സമിതികൾ കൃത്യസമയത്ത് രൂപീകരിക്കണം നിർദ്ദേശിച്ച പ്രവർത്തനങ്ങൾ അതാത് സമയത്ത് നടക്കുന്നുവെന്ന് ഉറപ്പാക്കണം എന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു വടകരയിലെ വ്യാജ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദവുമായി ബന്ധപ്പെട്ട കേസിൽ ഹൈക്കോടതി കേസ് ഡയറി ഹാജരാക്കാൻ നിർദ്ദേശം നൽകി വടകര പോലീസ് ഇൻസ്പെക്ടർക്ക് ഓഗസ്റ്റ് പന്ത്രണ്ടിന് മുമ്പ് കേസ് ഡയറി ഹാജരാക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഈ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച അമ്പാടി മുക്ക് സഖാകൽ പോരാളി ഷാജി തുടങ്ങിയ സമൂഹ മാധ്യമ ഗ്രൂപ്പുകളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയാണെന്നും പോലീസ് കോടതിയെ അറിയിച്ചിരുന്നു സംസ്ഥാനത്തെ നാല്പത്തൊമ്പത് തദ്ദേശ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഇന്ന് വയനാട് ഒഴികെയുള്ള പതിമൂന്ന് ജില്ലകളിലെ ഒരു ജില്ലാ പഞ്ചായത്ത് നാല് ബ്ലോക്ക് പഞ്ചായത്ത് ആറ് മുനിസിപ്പാലിറ്റി മുപ്പത്തെട്ട് ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് രാവിലെ മണി മുതൽ വൈകുന്നേരം ആറ് മണി വരെയാണ് വോട്ട് ചെയ്യാനുള്ള അവസരം ഇപ്രാവശ്യം വോട്ട് ചെയ്യുന്നവരുടെ ഇടത് കൈയിലെ ചൂണ്ടുവിരലിന് പകരം നടുവിരലിലാണ് മായാത്ത മഷി പുരട്ടുക കൊല്ലം ഓയൂരിൽ ആറുവയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതി അനുപമ പത്മനെ ഉപാധികളോടെ ജാമ്യം അനുവദിച്ച് ഹൈക്കോടതി പഠനാവശ്യത്തിനായി ജാമ്യം അനുവദിക്കണമെന്നായിരുന്നു അനുപമയുടെ വാദം ഇതേ ആവശ്യമുന്നയിച്ച് അനുപമ കൊല്ലം ഒന്നാം അഡീഷണൽ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച ജാമ്യാപേക്ഷ കോടതി തള്ളിയിരുന്നു ഒരു കുടുംബം മുഴുവൻ കൃത്യമായ ആസൂത്രണത്തോടെ നടത്തിയ കുറ്റകൃത്യമായിരുന്നു ഓയൂരിലെ തട്ടിക്കൊണ്ടുപോകൽ തലയോലപ്പറമ്പിലുണ്ടായ ബസ് അപകടം അമിത വേഗതയെ തുടർന്നുണ്ടായതാണെന്ന് ആർ ടിഒ സ്ഥിരീകരിച്ചു ഇതു സംബന്ധിച്ച് ഗതാഗത വകുപ്പ് മന്ത്രിക്ക് ആർ ടിഒ റിപ്പോർട്ട് സമർപ്പിച്ചു ബസിന്റെ ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കുന്നതടക്കമുള്ള നടപടികളും എടുത്തേക്കും കോട്ടയം എറണാകുളം റൂട്ടിലൊഴുന്ന സ്വകാര്യ ബസ്സുകളെ പരിശോധിക്കാനും മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചു എറണാകുളത്ത് നിന്നും പാലായിലേക്ക് പോയ ആവേ മരിയ എന്ന സ്വകാര്യ ബസ്സാണ് അമിത വേഗത്തിൽ നിയന്ത്രണം വിട്ട് തലകീഴായി മറിഞ്ഞ് അപകടത്തിൽപ്പെട്ടത് കൊച്ചിയിൽ സിനിമാ ഷൂട്ടിങ്ങിനിടെ ഉണ്ടായ അപകടത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു അപകടത്തെക്കുറിച്ച് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ അന്വേഷണം നടത്തി പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശം നൽകി കേരള സർവകലാശാല സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ഒമ്പത് സീറ്റുകളിൽ വിജയിച്ചു ബി ജെ പി രണ്ടും കോൺഗ്രസ് ഒരു സീറ്റും നേടി സ്വകാര്യ കോളേജ് അധ്യാപക സീറ്റുകളും ഗവൺമെന്റ് കോളേജ് അധ്യാപക സീറ്റിലുമാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ ജയിച്ചത് വോട്ടെണ്ണലിന്റെ പേരിൽ സർവകലാശാലയിൽ ഇടത് അംഗങ്ങളും വി തമ്മിൽ തർക്കം ഉടലെടുത്തിരുന്നു ഹൈക്കോടതിയുടെ അനുമതിയോടെയാണ് പിന്നീട് വോട്ടെണ്ണാൻ തീരുമാനിച്ചത് ഗർഭിണിയായ കുതിരയെ ആക്രമിച്ച സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ കുട്ടിയം പറക്കുളം സ്വദേശി അല്ലമീനാണ് അറസ്റ്റിലായത് മൂന്ന് ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് അല്ലമീൻ സംഭവത്തിലെ മറ്റ് പ്രതികൾ ഒളിവിലാണെന്നും പ്രതികൾക്കായി അന്വേഷണം തുടരുന്നതായും ഇരവിപുരം പോലീസ് അറിയിച്ചു എന്താ വണ്ടി അവിടെ പാർക്ക് മെഗാ സമ്മാനം സമ്മാനം പുതിയ രണ്ടാം അതും പിന്നെ സീരീസിൽ പേർക്ക് ഐഫോൺ സമ്മാനങ്ങളുടെ ഗാലക്സി പ്രധാനമന്ത്രിയെ മറ്റ് മന്ത്രിമാർക്ക് ഭയമെന്ന് രാഹുൽ ഗാന്ധി ലോക്സഭയിലെ ബജറ്റ് ചർച്ചയിൽ സംസാരിക്കവെയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പരാമർശം ഈ ഭയം വകുപ്പുകളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നുവെന്നും രാജ്യത്തിന്റേത് ചക്രവ്യൂഹത്തിൽപ്പെട്ട അഭിമന്യുവിന്റെ അവസ്ഥയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ചക്രവ്യൂഹത്തിന്റെ മധ്യഭാഗം നിയന്ത്രിക്കുന്നത് ആറുപേരാണെന്നും മോദി അമിത് മോഹൻ ഭാഗവത് അജിത് ഡോവൽ അദാനി അംബാനി എന്നിവരാണെന്നും രാഹുൽ ഗാന്ധി ബജറ്റ് ചർച്ചയിൽ വിമർശിച്ചിരുന്നു ഡൽഹിയിലെ യു പി എസ്സി കോച്ചിങ് സെന്ററിലുണ്ടായ ദുരന്തത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്നാവശ്യപ്പെട്ടുള്ള വിദ്യാർത്ഥികളുടെ സമരം തുടരുന്നു മേഖലയിൽ മഴക്കാല മുന്നൊരുക്കം പൂർത്തിയാക്കേണ്ട ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം ഉദ്യോഗസ്ഥർക്കെതിരെ ഇതുവരെ ഒരു നടപടിയും എടുത്തിട്ടില്ല ഡൽഹിയിലെ സിവിൽ സർവീസ് കോച്ചിംഗ് സെന്ററിലെ ബേസ്മെന്റിലെ വെള്ളക്കെട്ടിൽ കുടുങ്ങി മലയാളിയടക്കം മൂന്ന് വിദ്യാർത്ഥികൾ മരിച്ച സംഭവം അന്വേഷിക്കുന്നതിനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉന്നതതല സമിതിയെ നിയോഗിച്ചു കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സമിതി കോച്ചിംഗ് സെന്ററുകൾക്കുള്ള മാർഗനിർദ്ദേശങ്ങളടക്കം തയ്യാറാക്കും ഡൽഹി സർക്കാരിന്റെയും നഗരവികസന മന്ത്രാലയത്തിന്റെയും പോലീസിന്റെയും പ്രതിനിധികൾ സമിതിയിലുണ്ടാകും സമിതി മുപ്പത് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും ഡൽഹി ആശുപത്രിയിൽ നിന്ന് പിരിച്ചുവിട്ട നഴ്സുമാരെ തിരികെ നിയമിക്കാൻ ഉത്തരവ് എട്ട് മലയാളികൾ ഉൾപ്പെടെ നാൽപ്പത്തിരണ്ട് നഴ്സുമാരെ തിരികെ നിയമിക്കണമെന്നാണ് ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവ് സ്ഥിര നിയമനം നൽകണമെന്നാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഹൈക്കോടതിയുടെ നിർദ്ദേശം ആർ എം എൽ ഒഴിവില്ലെങ്കിൽ സഫ്തർജംഗ് ലേഡി ഹാർഡിംഗ് ഉൾപ്പെടെയുള്ള ആശുപത്രികളിൽ നിയമിക്കണമെന്നും കോടതി ഉത്തരവിട്ടു സമാജ്വാദി പാർട്ടി എം പി അഫ്സൽ അൻസാരിക്ക് കൊലക്കേസിൽ തടവ് ശിക്ഷ വിധിച്ച ഗാസിപൂർ പ്രത്യേക കോടതിയുടെ ശിക്ഷ റദ്ദാക്കി അലഹബാദ് ഹൈക്കോടതി ബി ജെ പി എം എൽ എ ആയിരുന്ന കൃഷ്ണാനന്ദ് റായിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് അൻസാരിക്ക് നാല് വർഷം തടവ് വിധിച്ചത് ശിക്ഷയ്ക്കെതിരെ ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല വിധി ലഭിച്ചതോടെ അൻസാരിക്ക് പാർലമെന്റ് അംഗമായി തുടരാം കോടതിയിൽ വീണ്ടും തിരിച്ചടി നേരിട്ട് ബാബ രാംദേവ് ആധുനിക വൈദ്യശാസ്ത്രം പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർമാരാണ് കോവിഡ് പത്തൊമ്പത് മഹാമാരിയെ തുടർന്നുണ്ടായ മരണങ്ങൾക്ക് ഉത്തരവാദികൾ എന്ന പരാമർശം പിൻവലിക്കണമെന്ന് ഡൽഹി ഹൈക്കോടതി നിർദ്ദേശിച്ചു എയിംസിലെ റസിഡന്റ് ഡോക്ടർമാരുടെ സംഘടന സമർപ്പിച്ച ഹർജിയിലാണ് ഇടക്കാല ഉത്തരവ് ജമ്മുകാശ്മീരിലെ ബാരാമുള്ളയിലുണ്ടായ സ്ഫോടനത്തിൽ നാലുപേർ കൊല്ലപ്പെട്ടു ബാരാമുള്ള സോപ്പോർ ഗ്രാമത്തിലെ ആക്രിക്കടയിലേക്കെത്തിയ ലോറിയിൽ നിന്നും സാധനങ്ങൾ ഇറക്കുന്നതിനിടെയാണ് സ്ഫോടനമുണ്ടായതെന്ന് അധികൃതർ അറിയിച്ചു സംഭവ സ്ഥലത്ത് സേനയുടെ പരിശോധന പുരോഗമിക്കുകയാണ് പാരീസ് ഒളിമ്പിക്സിന്റെ മൂന്നാം ദിനം ഇന്ത്യക്ക് മെഡൽ നഷ്ടമായത് തലനാരിഴയ്ക്കെ പുരുഷന്മാരുടെ പത്ത് മീറ്റർ എയർ റൈഫിളിൽ മികച്ച പോരാട്ടം കാഴ്ചവെച്ച് നാലാം സ്ഥാനത്തെത്തിയ ഇന്ത്യയുടെ അർജുൻ ബബുദയ്ക്ക് മെഡൽ നഷ്ടമായത് നിർഭാഗ്യം കൊണ്ട് മാത്രം ബാഡ്മിന്റണിൽ പുരുഷന്മാരുടെ ഡബിൾസിൽ ഒളിമ്പിക്സ് ക്വാർട്ടറിലെത്തുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ ടീം എന്ന ചരിത്ര നേട്ടം സ്വന്തമായി കീരുകയാണ് സാത്വിക സായ്രാജ് ചിരാഗ് ഷെട്ടി സഖ്യം പുരുഷ ഹോക്കിയിൽ അർജന്റീനയെ സമനിലയിൽ പിടിച്ച് ഇന്ത്യ അവസാന വിസിലിന് തൊട്ടുമുമ്പ് പെനാൽറ്റി കോർണറിന്റെ മൂന്നാം റീടേക്കിൽ നിന്ന് ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ് നേടിയ ഗോളിലാണ് ഇന്ത്യ സമനില പിടിച്ചത് അതേസമയം പുരുഷ അമ്പയ് ടീം ഇനത്തിൽ ഇന്ത്യ പുറത്തായി ക്വാർട്ടറിൽ തുർക്കിയോടായിരുന്നു ഇന്ത്യയുടെ പരാജയം പാരീസ് ഒളിമ്പിക്സിനിടെ വെല്ലുവിളി ഉയർത്തി കോവിഡ് ബാധ ബ്രിട്ടീഷ് നീന്തൽ താരം ആദം ഭീറ്റിക്കാണ് കോവിഡ് ബാധയുള്ളതായി കണ്ടെത്തിയത് നീന്തൽ വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയതിന് പിന്നാലെ നടത്തിയ പരിശോധനയിലാണ് രോഗബാധ കണ്ടത് മത്സരിക്കുന്ന സമയത്ത് തന്നെ പി ടിക്ക് ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടായിരുന്നു ഇതോടുകൂടി ഡെയിലി ന്യൂസിന് ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ